എല്ലാവർക്കും ആർട്ടിസ്റ്റേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ചാരുബഞ്ചന്റെ വർക്കാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മൾ ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് സ്ലാബാണ് വാർക്കാനുള്ളത്. നമുക്ക് ഈ ചാരിന്റെ വർക്ക് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇവര് സിറ്റ് ഔട്ടിന്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രാനൈറ്റ് വരി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ സൈഡിലൊക്കെ ഒരു ഹാൻഡ് റെയിലിന്റെ വർക്ക് പകുതി ആയിട്ടുണ്ടായിരുന്നു. ഹാൻഡ് റെയിൽ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റീലിന്റെ ഹാൻഡ് റെയിലാണ് അവർ വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ സ്ലാബ് വാർക്കുന്നത് അവിടുത്തെ സിറ്റ് ഔട്ടിലേക്കാണ് നമ്മൾ വാർക്കുന്നത്. സിറ്റ് ഔട്ട് വീരിയൊക്കെ ഗ്രാനൈറ്റിന്റെ വീരിയൊക്കെ കഴിഞ്ഞ എല്ലാ വർക്കും കഴിഞ്ഞിറങ്ങുന്ന സിറ്റ് ഔട്ടാണ്. എന്നാലും നമുക്ക് വാർക്കാൻ വേറെ സ്ഥലങ്ങളില്ല. അപ്പൊ അത് കാരണം നമ്മൾ മുകളിൽ തന്നെ വാർത്തു. മണലൊക്കെ വിരിച്ചിട്ട് മണൽ നന്നായി പരത്തിയിട്ട് അതിന്റെ മുകളിൽ ചാക്ക് വിരിച്ചിട്ട് എന്നിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ സ്ലാബ് വാർക്കുന്നത്. അപ്പൊ ഈ സ്ലാബിന്റെ കനം നമ്മൾ വെച്ചിരിക്കുന്നത് 6 സെന്റിമീറ്റർ കനം 50 സെന്റിമീറ്റർ വീതിയാണ് നമ്മൾ വെക്കുന്നത്. നീളം പിന്നെ നമ്മൾ അവിടുത്തെ നീളം എത്രയുണ്ട് നോക്കിയിട്ട് ആ നീളം അനുസരിച്ചിട്ടാണ് നമ്മൾ സ്ലാബ് വാർക്കുന്നത്. സിറ്റ് ഔട്ടിന് ചുറ്റും ഒരു വരി കട്ട പണിട്ട് അതിന്റെ മുകളിൽ ഗ്രാനൈറ്റ് ഒട്ടിച്ചിരിക്കുക. അപ്പൊ കണ്ടോ ഈ വീഡിയോ ഉണ്ടോ, നമുക്ക് ഈ ഗ്രാനൈറ്റ് എടുത്ത് മാറ്റണം. ചുറ്റു വശം ഒട്ടിച്ചിട്ടുണ്ട്. അടുത്ത് മാറ്റിയിട്ട് നമ്മൾ കട്ട നമ്മൾ പൊളിച്ച് മാറ്റുന്നില്ല. കട്ട നമുക്ക് തേപ്പൊക്കെ അടർത്തി മാറ്റിയിട്ട് നമുക്ക് മണിക്രാസി നമുക്ക് ഇത് മുട്ടിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഗ്രാനൈറ്റ് മാത്രം എടുത്ത് മാറ്റാണ് ചെയ്യുന്നത്. സിറ്റ് ഔട്ടിന്റെ ഫ്രണ്ടായിട്ട് ആനക്കുട്ടീനെ വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്ക് അത് പഴുതാക്കുക ചെയ്യുന്നത്. നമ്മള് ചാരുബഞ്ചന്റെ വർക്ക് ഉണ്ടായിരുന്നു ഇവിടെ, ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആദ്യം ഹാൻഡ് റെയിൽ ആയിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ഇപ്പൊ ഇത് ആനക്കുട്ടീനെ നിർത്താനുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പൊ നമ്മൾ ഈ ചാരുബഞ്ചന്റെ വർക്ക് വന്നിട്ട് നമ്മൾ പന്തയിൽ എടുത്ത് മാറ്റില്ല. അപ്പൊ അതവിടെ പഴുതാക്കിയിട്ട് ആനക്കുട്ടീനെ സെന്ററിൽ നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ രണ്ട് പില്ലർ ഇട്ടിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് നമ്മൾ സ്ലാബ് ഇട്ടിട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ആനക്കുട്ടീനെ സെന്ററിലാണ് നിർത്തും. സിറ്റ് ഔട്ടിന് ചുറ്റും ഒരു വരി കട്ട പിടിച്ചിട്ട് ഗ്രാനൈറ്റ് ഒട്ടിച്ചായിരുന്നല്ലോ. ഗ്രാനൈറ്റ് അവർ ഉള്ളിൽ മാത്രമേ ഒട്ടിച്ചിട്ടുള്ളൂ, ഉള്ളിലും അതിന്റെ മുകൾ വശത്ത് മാത്രമേ ഒട്ടിച്ചിട്ടുള്ളൂ, പുറ സൈഡിൽ ഒട്ടിച്ചിട്ടില്ല. അപ്പൊ നമുക്കത് കറക്റ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ മണിക്രാസിന്റെ അളവും എല്ലാം എടുത്തിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ഗ്രൈൻഡറിനെ കട്ട് ചെയ്ത് എന്നിട്ട് നമ്മൾ ആ തേപ്പ് പൊട്ടിച്ചാലാണ് ചെയ്തത്. ആ തേപ്പ് പൊട്ടിച്ചാളന്നിട്ട് എന്നിട്ട് നമ്മൾ മണിക്രാസി അതിമ ഒട്ടിക്കും. പിന്നെ ഷട്ടർ അതൊക്കെ നമ്മൾ അതിമേ സെറ്റ് ചെയ്യുക. അപ്പൊ നമുക്കിത് ഈ തേപ്പ് പൊട്ടിച്ചാടുമ്പോൾ നമുക്ക് ചെറിയൊരു ബീഡിങ് കിട്ടും ചെയ്യും. അപ്പൊ നമുക്ക് അതിന്റെ മുകളിൽ കയറ്റി വെക്കുകയും ചെയ്യാം. ഒട്ടിക്കാനൊക്കെ എളുപ്പമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കോലി ചാരിയിട്ട് അതിമേ വേണം ഒട്ടിച്ചു കൊടുക്കാൻ. അതിനേക്കാളും നല്ലത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനൊരു പിടുത്തം കിട്ടും ചെയ്യുമല്ലോ. ഇത് അതിന്റെ മുകളിൽ കയറിയിരിക്കുകയും ചെയ്യാം. അപ്പൊ ആ കാരണം നല്ല ബലവും ചെയ്യും. ഇങ്ങനെ ഉള്ളിലേക്ക് കയറ്റിക്കും. ആദ്യം നമ്മൾ ഷട്ടർ ഒട്ടിച്ചു കൊടുക്കുക ചെയ്യാം. ഷട്ടർ ഒട്ടിച്ചു കൊടുത്തിട്ട് എന്നിട്ട് അതിന്റെ ഉള്ളിൽ വേണം നമുക്ക് മണിക്രാസ് ഒട്ടിക്കാൻ. അത് പല തരത്തിൽ നമ്മൾ ഒട്ടിക്കും. നമുക്കിപ്പോൾ അവിടെ അങ്ങനെ ചെയ്യാനേ പാകുള്ളൂ. വെച്ചാല് നമ്മളൊരു ഒരു കട്ട അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതുമ്പോൾ നമ്മൾ ഇണക്കാണ്. ആ സിറ്റ് ഔട്ട് നമ്മളെ ഒരു ചാരുബഞ്ച് വെക്കുന്ന ഒരു സിസ്റ്റത്തിലല്ല നിൽക്കുന്നത്. ഇവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ സൺഷെയ്ഡും അങ്ങനെ ഒന്നും ഇല്ലാത്ത വീടുകളാണ്. ഈ ബാംഗ്ലൂരാണല്ലോ. അപ്പൊ അവിടെ ഇവിടെ കറക്റ്റ് അതിർത്തിയിൽ തന്നെയാണ് അവരെ ചെമ്പരൊക്കെ വന്നു നിൽക്കുക. അപ്പൊ ഇതൊക്കെ ഇവിടെ തരി സ്ഥലം പോലും ഈ സൈഡിലില്ല. അപ്പൊ നമുക്ക് ചാരി ഈ ആ സൈഡിൽ റോഡായ കാരണം കൊണ്ട് നമുക്ക് ചാരി പുറത്തേക്ക് വെച്ച് പണിയാനും കുഴപ്പമില്ല. എന്നാ ഈ സൈഡിൽ കറക്റ്റ് പറമ്പ് ഈ അപ്പുറത്തെ പറമ്പിന്റെ ഒപ്പം തന്നെയാണ് ഇവരെ മതിലിന്റെ ഒപ്പം തന്നെയാണ് ഈ ചെമ്മരി കയറി വന്നിരിക്കുന്നത്. അപ്പൊ ആ കാരണം കൊണ്ട് ഈ ചാരി പുറത്തേക്ക് വെക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഈ സൈഡിൽ മാത്രം ചാരി നമ്മുടെ ഉള്ളിലേക്ക് കയറ്റിച്ചിട്ടാണ് പണിയുന്നത്. ഇപ്പൊ രണ്ട് പില്ലർ നേട്ടില്ലേ അവിടെ, ആ പില്ലറിന്റെ ഉള്ളിലേക്ക് നമ്മളിപ്പോ ചാരി സിറ്റ് ഔട്ടിൽ തന്നെ നിർത്തിയിട്ടാണ് പണിയുന്നത്. നമ്മൾ ആ സൈഡിലൊക്കെ നമ്മൾ പുറത്തേക്ക് ആക്കിയിട്ട് പണിതു. അവിടെ ഒന്നും കുഴപ്പമില്ല, കുറച്ച് സ്ഥലം അവിടെ ഉണ്ട്. ഇവിടെ കറക്റ്റ് ഇതിന്റെ ഒപ്പ അപ്പുറത്തെ പറമ്പിന്റെ ഒപ്പായിട്ടാണ് നിൽക്കണം. അവർക്ക് ചാരിന്റെ ഒരടിയാണ് നമുക്ക് ചാരി വെക്കുമ്പോ ഒരടിയാണ് പുറത്തേക്ക് വരിക. ആ ഒരടി അവിടെ എടുക്കാനുള്ള സ്ഥലം നമുക്ക് ആ സൈഡിലില്ല. അത് കാരണം കൊണ്ട് ഉള്ളിലേക്ക് വലിച്ചിട്ടാണ് ആ സൈഡ് പണിതിരിക്കുന്നത്. ഇനി നമുക്ക് ചാരിന്റെ മുകളിലത്തെ ചെറിയ സ്ലാബ് സെറ്റ് ചെയ്യാം. നമ്മൾ ചാരി പിടിപ്പിക്കുന്നതും ഈ സ്ലാബ് വാർക്കുന്നതും ഒക്കെ നമ്മൾ മറ്റുള്ള വീഡിയോയിൽ കാണിച്ച കാരണം കൊണ്ടാണ് നമ്മൾ ഇതിൽ കാണിക്കാത്തത്. അപ്പൊ അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ വീഡിയോകളൊക്കെ പോയി കണ്ടുകഴിഞ്ഞാല് മനസ്സിലാവും. നമ്മുടെ വീടിന്റെ തൊട്ടൊരു ഫാം ഉണ്ട്. ആ ഫാമിലെ പശുക്കളാണ് ഈ പോണത്. വീഡിയോയിൽ കണ്ടോ പശുക്കൾ, കുറെ പശുക്കളുണ്ട്. അങ്ങനെ നമ്മൾ സ്ലാബിന്റെ സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. സെറ്റിങ് കഴിഞ്ഞാല് ഇപ്പൊ വാട്ടർ ലെവലിനൊക്കെ ആക്കി കറക്റ്റ് ചാരിലേക്ക് ഇറക്കി നിർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഇത് സ്ലാബ് നല്ലപോലെ നനച്ചു കൊടുത്തിട്ട് ഇതിൽ ഗ്രൗട്ട് ഇപ്പൊ നമ്മളെ ഹോൾ അടിച്ചിട്ടാണല്ലോ നമ്മൾ ചാരിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ ഗ്രൗട്ട് അടിച്ചു കൊടുത്തിട്ടായിരിക്കും പെരുക്കൻ നിറച്ചു കൊടുക്കുക ചെയ്യാം. നമ്മൾ ഒരു രണ്ടിനൊന്ന് പെരുക്കനൊക്കെ നല്ല സ്ട്രോങ്ങില് നമ്മൾ അതിൽ നിറച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ ഇതേപോലെ ഗ്രൗട്ട് അടിച്ചു കൊടുക്കും. ഇത് ഈ ഗ്രൗട്ട് നല്ല പിടുത്തം കിട്ടാനായിട്ട്. അപ്പൊ നമ്മൾ നിർത്തി വാർത്ത അതേ സ്ട്രോങ് തന്നെ ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രൗട്ട് അടിച്ചു കൊടുത്തിട്ട് നമ്മൾ രണ്ടിനൊന്ന് പെരുക്കനെ അതിലാണ്ട് നിറച്ചു കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും നിറച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നിർത്തി വാർത്ത സ്ലാബിന്റെ അതേ ബലം തന്നെ ഇതിനുണ്ട്. ടിച്ചു അതിന്റെ അടിയിൽ എന്തെങ്കിലും ഒരു താങ് മാതിരി വെച്ചു കൊടുത്തിട്ട് എന്നിട്ട് നമ്മളായിരിക്കും ഇങ്ങനെ പെരുക്കൻ വെട്ടിയിറക്കണ ചെയ്യാം. അപ്പൊ നമ്മൾ ഹോൾ അധികം ഉണ്ടെങ്കിൽ കുറച്ച് സെമന്റ് കൂടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്പനെ സെറ്റാവും. അവിടെ
സൈഡ് വെട്ടിയിറക്കി കഴിഞ്ഞാല് കുറച്ച് സിമെന്റ് പൊടി ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പൊ അത് സാധനം സെറ്റായി. ഇതേപോലെ നമുക്ക് ചാരിന്റെ ചുറ്റുവശം നമുക്ക് ചെയ്ത് കൊടുക്കണം. സിറ്റൗട്ടിന്റെ ചുറ്റുവശമുള്ള ചാരും ഇതേപോലെ ഉറപ്പിക്കണം. സ്ലാബ് ഉറപ്പിച്ചതിന്റെ ശേഷമാണ് നമുക്ക് പൈപ്പ് വലിച്ചു കൊടുക്കണം. നമ്മൾ ഈ ചാരിന് നമ്മൾ ഒന്നേകാലും ഇതിൻ്റെ പൈപ്പ് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ വശത്ത് വരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ മുകളിൽ പെരുക്കൻ പരുത്തന്നെ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ സ്ലാബിൻ്റെ മുകളിൽ ഒരു 1.5 inch പെരുക്കൻ പരുത്തും. നമുക്ക് 1 inch നമ്മൾ സ്ലാബ് വാർത്തിട്ട് സ്ലാബ് 1 inch ഉണ്ട്. 1.5 inch പൈപ്പാണ് നമ്മൾ വലിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു 1.5 inch നമുക്ക് പെരുക്കനായാലും കുഴപ്പമില്ല. പെരുക്കൻ കുറേ അധികം ഇട്ടാൽ നമ്മളിങ്ങോട്ട് തള്ളിയെടുക്കുന്നേ വേണ്ടേ. അപ്പോൾ നമ്മൾ ഒരു 1.5 inch പെരുക്കൻ അതിൻ്റെ മുകളിൽ പരുത്തുക. എന്നിട്ട് ഇതേമാതിരി ഒരു 1.5 inch പൈപ്പിൽ പെരുക്കൻ നിറച്ചിട്ട് രണ്ട് സൈഡിലും നമ്മൾ വരിച്ചു കൊടുക്കും. എന്നിട്ട് നമ്മൾ അധികമുള്ള പെരുക്കൻ നമ്മൾ കോലിനെ തള്ളി മാറ്റുകയാണ് ചെയ്യുക. കോലിനെ തള്ളി ലെവലാക്കി എടുക്കും. അപ്പോൾ വീടിൻ്റെ ഓണർ സുഭാഷ് സാറ് പറഞ്ഞത് മോൾവശത്ത് നമുക്ക് ഗ്രാനൈറ്റ് ഇടാന്നാണ് പറയുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് മോൾവശം മിനുക്കണില്ല, സ്ലാബിൻ്റെ മോൾവശം മിനുക്കണില്ല. ആ സ്ലാബിൻ്റെ മുകളിലും പിന്നെ ഇരിക്കാനുള്ള സ്ലാബില്ലേ, അവിടെയും നമ്മൾ ഗ്രാനൈറ്റ് ഇടും. അപ്പോൾ നല്ല ഇതായിട്ട് അതിൻ്റെ എപ്പോഴും കയ്യൊക്കെ വെക്കുന്നില്ല. അപ്പോൾ ആ കാരണം കൊണ്ട് അവിടെ കംപ്ലയിൻറ്റ് കുറയാനാണ് നമ്മളവിടെ ഗ്രാനൈറ്റ് ഇടാന്ന് തീരുമാനിച്ചത്. അപ്പോൾ ആ കാരണം കൊണ്ട് നമ്മളവിടെ മിനുക്കണില്ല, അവിടെ റഫണാക്കണം. അപ്പൊ അതേപോലെ നമ്മൾ ചുറ്റുവശം നമ്മൾ രണ്ട് സൈഡും പൈപ്പ് വലിച്ചു കൊടുത്തു നടു റഫാക്കി ഇടുകയാണ് ചെയ്യുന്നത്. പൈപ്പൊക്കെ നമ്മൾ ചാന്തി വെച്ചിട്ട് മിനുക്കും. നമ്മൾ ഒക്കെ മിനുക്കി ലെവലാക്കി ഇടും. പിന്നെ നമുക്ക് പട്ടിക്ക് വെക്കാനാണ് ഉള്ളത്. പട്ടിക്ക് വെക്കാൻ നമ്മൾ ഇതേപോലെ നല്ലപോലെ നനച്ചു കൊടുക്കുക. നനച്ചു കൊടുത്തിട്ട് ചാന്ത് പട്ടിക്ക് നമ്മൾ ജോയിന്റ് കൊടുക്കുന്നത് നമ്മൾ ഓരോ ചാരിന്റെ സെന്ററിലാവണം. ഒരു ചാരിന്റെ സെന്ററിൽ ജോയിന്റ് കൊടുക്കുക. നമ്മൾ പഴുതിൽ കൊടുത്തു കഴിഞ്ഞാൽ ചാരി ഇളകാനൊക്കെ സാധ്യത കൊടുക്കില്ല. അപ്പം നമ്മൾ എപ്പോഴും ഒരു ജോയിന്റ് ചാരിൻ്റെ സെൻറ്ററിലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടൈറ്റ് ആയിട്ടിരിക്കും. നമ്മൾ ചാന്തി വെച്ചാൽ നല്ല ടൈറ്റാവും. അപ്പം നല്ലപോലെ നനച്ച് കൊടുത്തിട്ട് നമ്മൾ ചാന്തി വെച്ച് കൊടുത്തിട്ട് ചാന്തിയിൽ ഒട്ടിക്കണം ചെയ്യുക. നമ്മൾ ആദ്യം നീളമൊക്കെ നോക്കി കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ഇതേപോലെ ചാന്തി വെച്ചിട്ട് പതിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിത് ചാന്തി വെച്ച് പതിച്ച് കറക്റ്റായിട്ട് നേരെ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഒറ്റ റീപ്പർ വയ്ക്കുന്ന മാതിരി ഉണ്ടാവും. നമ്മളിപ്പോൾ ഇത് 2 അടിയുടെ കഷ്ണങ്ങളാണ് നമ്മളിപ്പോൾ ഒട്ടിക്കുന്നത്. ഇത് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നീളത്തിൽ കറക്റ്റായിട്ട് കാണും. ഇതേപോലെ ചുറ്റുവശം ഒട്ടിച്ചു കൊടുക്കണം. നമുക്ക് ചുറ്റുവശം വെച്ചാൽ അത്യാവശ്യം ഏരിയ ഉണ്ട്. ഇത് 13.5 meter ഈ ചാരിൻ്റെ നീളം ഉള്ളത്. എല്ലാ വർക്കും കഴിഞ്ഞ് നമ്മൾ 4-5 ദിവസം നല്ലപോലെ നനച്ചു കൊടുക്കണം. അപ്പോൾ ഈ പട്ടിയൊക്കെ നന്നായി സെറ്റാകണം വെച്ചാൽ നല്ല നന കിട്ടിയാലാണ് ഇതൊക്കെ സെറ്റാവുക. അപ്പോൾ നമ്മളൊക്കെ പച്ചയ്ക്ക് ചെയ്ത് വരുന്ന സാധനമാണല്ലോ. ആ കാരണം കൊണ്ട് നന്നായി നനച്ചു കൊടുക്കണം. നമ്മൾ ഒരു 3-4 ദിവസമെങ്കിലും നല്ല നന കൊടുക്കാം. ആനയുടെ അപ്പുറപ്പുറമായിട്ട് രണ്ട് കൈ പിടിപ്പിക്കണമെന്ന് വെച്ചതാ നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ കൈ കയറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് അവിടെ ഇരുന്ന് ആനയുടെ പുറത്ത് കറക്റ്റ് ആനയുടെ ഉയരം കറക്റ്റാണ് നമുക്ക്. അപ്പോൾ ആ കാരണം നമ്മളൊക്കെ ഹാൻഡ് റെസ്റ്റ് ഉണ്ടാക്കുന്നത് വേണ്ടെന്ന് വെച്ചിരിക്കുക. ഇനി നമുക്ക് ചാരിൻ്റെ ഉൾസൈഡ് കുറച്ച് തേക്കാനുള്ളൂ. ചാരിൻ്റെ അടി സ്ലാബിൻ്റെ അടിയിലില്ലേ, സ്ലാബിൻ്റെ അടി സൈഡിൽ ക്രാസിൻ്റെ ബാക്കൊക്കെ നമുക്ക് തേക്കാനുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാരിമെഞ്ചിൻ്റെ വർക്കോട് പൂർണ്ണമാവണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ശരി, എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം.